ഓ, അവന്റെ എബിലിറ്റി ഉണ്ടോ? So guys, welcome back to another episode of Pal World. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബേസിക്കലി ഇതൊരു പോക്കിമോൻ ടൈപ്പ് ഓഫ് ഗെയിമാണ്. സോ നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തത്. സോ ഞാൻ പ്ലേലിസ്റ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്തൊക്കെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണാം. സോ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഗെയിം എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഗൈസ്, ഇത് ഭയങ്കര കിടിലമായിട്ടുള്ള ഒരു സർവൈവൽ ഗെയിമാണ്. ഇതിനകത്ത് നമ്മൾ പോക്കിമോനെയാണ് പിടിക്കുന്നത്, സോറി പാലിനെ. സോ പാലുകളെ പിടിച്ചിട്ട് നമുക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ഒരു ബംഗാളി ആക്കാരായിട്ട് പോവാണ്. സോ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലൈക്ക് അടിച്ചോ, സബ് ചെയ്തോ, ലെറ്റ്സ് ജംപ് ദ വീഡിയോ. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്ത വേണേ കാണല്ലേ, പോയി അത് കണ്ടിട്ട് വരണേ. ഓക്കെ ഗൈസ്, ഞാൻ വീണ്ടും തിരിച്ച് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കെല്ലാം പോയി മാമത്തിനെ നോക്കണ്ടേ? ബാ, ആ മാമത്തിനെ നോക്കിയിട്ട് വരാം. ഈ മൊണ്ണേ ഞാൻ എടുത്തെറിയട്ടെ. അവനെ പിടിച്ചതാടാ, ഞാൻ ബോൾ എറിഞ്ഞ് ഏരി മാറിപ്പോയി. ഞാൻ ആ പ്രാന്തന്റെ മണ്ടയ്ക്ക് ബോൾ എടുത്ത് എറിഞ്ഞു കൊടുത്ത്. ഓ, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കൊടുങ്കാറ്റാ, മിസൈല, എന്തൊക്കെ അങ്ങേര് വിട്ടത്. ഗൈസ്, ഇയാളല്ലേ എടുത്തന്നെ എറിഞ്ഞത്. 38 ലെവലുള്ള ഒരു ബോസിനെയാടാ ഞാൻ ചെന്ന് അടിച്ചു കൊടുത്തത്. ഗൈസ്, ഈ വേൾഡിൽ ഇതേപോലുള്ള ചെക്ക് പോയിന്റ് ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്ന ഫാസ്റ്റ് ട്രാവലാണ് ഗൈസ്. ഓക്കെ, ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിൽ പോയിന്റും കിട്ടും, അതായത് ടെക്നോളജി പോയിന്റും കിട്ടും. പിന്നീട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലത്ത് എത്താനായിട്ടുള്ള ഫാസ്റ്റ് ട്രാവലും ഓപ്പൺ ആവും. സോ ഗൈസ്, ഇവിടെ ഒരു എഗ് ഇരിക്കുന്നുണ്ടോ? ഈ എഗ് വരുന്നത് നമുക്ക് ഈ എഗ്ഗിനെ ഹാച്ച് ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് മുട്ട വിരിയിച്ചെടുക്കാൻ പറ്റും. ചിലപ്പോൾ അങ്ങനെ നമുക്ക് നല്ല റിയർ പോക്കിമോനൊക്കെ കിട്ടുവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പോക്കിമോനും ഫുഡ് കൊടുക്കണം, ഞാനും തിന്നണം. ഗൈസ്, ദേ അവിടെ ഒരു ഡക്ക് ഇരിക്കുന്നുണ്ടോ? അവനെ പിടിച്ചാലേ ലെവൽ 4. എന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ കയറി വാ, എന്നെ കൂടെ വാ. കമോൺ, അത്രേ ഉള്ളൂ. ഈസി, പെട്ടെന്ന് 100 അത്രേ ഉള്ളൂ. ഈസി ബ്രോ. ഈ വേൾഡിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ബോൾ ഇതേപോലത്തെ കിട്ടും കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. കിട്ടി വാ. ഇങ്ങോട്ട് വാടോ മൊണ്ണേ, ധൈര്യോട്ടോ, ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട് വാടോ മൊണ്ണാപ്പി പയലേ. ഗൈസ്, ഈ വേൾഡിലെ വേറൊരു ആനേനെ കാണണം നിങ്ങൾക്ക്. ഞാൻ കാണിച്ചു തരാം. ഇത് വേണ്ട, വേണ്ട, നിൽക്കുന്നുണ്ട. അവനെയും കിട്ടി, 100. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതുവരെ ആയിട്ട് ഞാൻ ഈ സാധനങ്ങളെ പോക്കിനെയൊക്കെ പിടിക്കുന്ന അല്ലാതെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടില്ല. നമുക്കൊരു ബേസ് ഉണ്ടാക്കണം, അതാണ് മെയിൻ. ഏയ്, ഇതിനെ പിടിച്ചില്ലല്ലോ. ബാ, ഡൊണാൾഡ് ഡക്ക്. ഏരിയ വള്ളി കാലി ചുറ്റി. ബാ, ഈസി. കണ്ടാ ഗൈസ്, ലെവൽ 6, ലെവൽ 5. നമുക്ക് 6 മതി. ഈസി ജോബ്. അത്രേ ഉള്ളൂ, കയറി വാ. 100, അത്രേ ഉള്ളൂ. ഈസി വാ, ഒളി. ഓ, ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ. അതിനെയും കിട്ടി ഗൈസ്, ലെറ്റ്സ് ഗോ. അവിടെ എന്തോ ഒരു സാധനത്തിൽ കാണുന്നു. ആ ഫോക്സ് ഉണ്ടോ? അവിടെ ഇത് കൂടിയതാ, ഇവനെക്കാട്ടി കുറച്ചും കൂടി കൂടിയ ആളാ. ഏ, അവനെ നമുക്ക് പോയി അടിച്ചാലേ. അവൻ കുറച്ചും കൂടി കൂടിയതാ. ഓ, അവന്റെ എബിലിറ്റി ഉണ്ടോ? പോറയൊക്കെയിട്ട് അറ്റാക്ക്. ഹലോ ബ്രോ, ഹലോ. അയ്യോ, എടാ കൊന്നാടാ മഹാഭാവി, എടാ അതിനെ കൊന്നടാ ഈ പ്രാന്തൻ.
ഇവനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കരുതെന്ന് പറയട്ടെ. നീ ഇനി അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അതെ, അവനെ കൊന്നു കഴിച്ചാവേ. വൃത്തികെട്ട മൊണ്ണ. എണ്ണ 11. ഗൈസ് ഇവനെയും കൂടെ അങ്ങ് പിടിച്ചാലാ. ഐ വണ്ടർ ഗൈസ്, നീ ഭയങ്കര, ഞാൻ ടെംപ്റ്റ് ആണ്. ചാവോന്നറിയില്ല, 10 ലെവല്. എൻ്റെത് ഏകദേശം അതിനടുത്താണ്, നോക്കട്ടെ. അറ്റാക്ക്. ഓക്കെ, കം ഓൺ. ഓ, ഓക്കെ, ഓ, ഓക്കെ. ഇനി അടുത്തെറിയാം. കിട്ടണേ, കിട്ടണേ, കിട്ടണേ. 59. ഓ, കിട്ടിയില്ല. കിട്ടണേ, കിട്ടണേ, കിട്ടി, 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 കിട്ടി. കമോൺ, 100 കിട്ടി. ഈസി, ലെറ്റ്സ് ഗോ, ഈസി. അയ്യോ, ഡക്കിന്റെ കൂടിയ സാധനം. എടോ, ഡക്കിന്റെ കൂടിയ സാധനം. ലെവൽ 4. വെള്ളത്തിലാ, അതുകൊണ്ട് എനിക്ക് അധികം ഡാമേജ് വരൂല. കിട്ടി, 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 കിട്ടി. കമോൺ, 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 ലെറ്റ്സ് ഗോ ബ്രോ. പിക്കാച്ചു. ഞാനൊരു സിറ്റിയിലെത്തിയടാ, നടന്ന് നടന്ന് ഗായ്സ് ഏകദേശം ഒരു ഏതോ ഒരു ഏരിയയിലെത്തിയട്ടാ. ഇവിടെ കുറേ പേരൊക്കെ നിപ്പുണ്ട്. ഞാൻ ഏകദേശം നടന്ന് നടന്ന്, നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ് ഗായ്സ്. ഞാൻ ഇവിടം വരെ എത്തി, കണ്ടോ, ഇവിടം വരെ എത്തി. ഞാനിപ്പോൾ ഏതോ ഒരു സിറ്റിയിലെത്തി ഗായ്സ്. ലെറ്റ്സ് ഗോ, നമുക്ക് എന്താണെന്ന് അത് പോയി നോക്കാം. ഇത് മിലിറ്ററി ക്യാമ്പാണ്. ഒരു മിലിറ്ററി ക്യാമ്പിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടാ. ഇതിവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ. ഓ, നൈസ്, മിലിറ്ററി ക്യാമ്പാണ് ഗൈസ്. ലെറ്റ്സ് ഗോ, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് കേട്ടാ. അതേ, നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി വരികയെന്ന് കണ്ടാ. ഓ നൈസ്, നമുക്ക് വീറ്റ് സീഡ് മേടിച്ചാലോ. ഐ വണ്ടർ. ഓ, ഇയാളെ നിന്ന് നമുക്ക് പാലിനെ മേടിക്കാൻ പറ്റും, കണ്ടോ. ദേ, കൗവിൻ്റെ പാലൊക്കെ ഉണ്ട്. സോ ഇങ്ങനത്തുള്ള പാലുകളെ എനിക്ക് ഇയാളെ നിന്ന് മേടിക്കാൻ പറ്റും, ഈ ഒരു ഏരിയ നിന്ന്. ഓ നൈസ്, നമുക്ക് ഈ ക്യാഷൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാലേ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഇത് സേഫ് ആയിട്ടുള്ള ഏരിയ ആണ്. ഞാനേ ഇപ്പം നിൽക്കുന്ന ഏരിയ എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ ഏകദേശം നല്ല ദൂരം എത്തിയിട്ടുണ്ട് കേട്ടാ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ദേ, ഞാൻ തുടങ്ങുന്നത് ഇവിടെ നിന്ന്. നമ്മൾ ഇത്രയും ഏരിയ കറങ്ങി 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 അവസാനം ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ബോസ് ഉണ്ട് കേട്ടോ. നമ്മൾ ദാ ഇവിടെയായിട്ടാണ് ഏരിയ ഉറപ്പിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു സ്മോൾ ചെക്ക് പോയിൻ്റ് ഉണ്ട്, നമുക്കത് എടുക്കാം. അപ്പം ഞാൻ ഇവിടെയായിട്ട് എൻ്റെ ഏരിയ വെച്ചാലാന്ന് ആലോചിക്കുകയാണ് കേട്ടോ.
അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ആ സെറ്റപ്പ് അങ്ങോട്ട് ചെയ്താലാ. ലെറ്റ്സ് ഗോ ഗൈസ്. എൻ്റെ കയ്യിൽ ഇൻവെൻട്രിയിൽ മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്, ഒരുപാട് സാധനങ്ങൾ. എനിക്കറിയത്തില്ല എന്തൊക്കെയാ ഉള്ളതെന്നേ. ഒരുപാട് സാധനം ഞാൻ എടുത്ത് എൻ്റെ ഈ കയ്യിൽ വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബോക്സ് ഇവിടെ വെച്ച് കൊടുക്കാം. ഇത് ഇവിടെ വയ്ക്കാൻ പറ്റണം. കം ഓൺ, ഇതിവിടെ വയ്ക്കാൻ പറ്റും. യെസ്, ഇതിവിടെ വയ്ക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, നമുക്ക് ഈ സാധനം ഇവിടെ കറക്റ്റ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കാം. ഈ ഒരു റൗണ്ട് ഉണ്ടാവും, ആ റൗണ്ട് കറക്റ്റ് ആക്കണം. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു ഏരിയ ഇങ്ങനെ വെച്ച് കൊടുത്താലോ. ഇത് അത്യാവശ്യം വലുതാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നടുക്ക് വെച്ച് കൊടുക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഡൺ. സോ ഇനി നമുക്ക് ഇതങ്ങ് ബിൽഡ് ചെയ്ത് കൊടുത്താൽ മതി. യെസ്, നമ്മൾ നമ്മുടെ പാൽ ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പാൽ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേസാണ്. അതായത് ഇനി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ടെലിപ്പോർട്ട് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഐ മീൻ നമുക്ക് ഈ ഒരു സാധനം അൺലോക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. അതിന് നമുക്ക് താണ്ട് ഈ ഒരു പാൽ ബോക്സ് ആക്സസ് ചെയ്താൽ മതി കേട്ടോ. ഫാസ്റ്റ് ട്രാവൽ ഓപ്ഷൻ എല്ലാം അൺലോക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ബേസിലോട്ട് പോകാൻ പറ്റും. പിന്നെ ഈ പാൽ ബോക്സ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ബേസ് അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഈ കുറച്ച് അതേ വുഡൻ ചെസ്റ്റും കാര്യങ്ങളും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഏരിയകൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് വെച്ച് കൊടുക്കേണ്ട. നമ്മളെ കുറച്ച് പൊക്കിമോൻസ് കുറച്ച് സാഡായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് അവന്മാരെ ഇങ്ങോട്ട് എടുത്തങ്ങ് വെച്ച് കൊടുക്കാം. ഇത് ഇത്തിരി ലെവൽ ആവാനായിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാണ്ട് നമ്മുടെ പാൽ ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബേസിലോട്ട് ഒരു പാലിന് വെച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി പണിയെടുക്കണമല്ലോ അവൻ. അപ്പോൾ അതിനായിട്ട് ഒരു പാലിന് വെച്ച് കൊടുക്കണം. അപ്പം ഞാനിവിടെ എനിക്ക് സ്റ്റോണാണ് ഇല്ലാത്തത്. അപ്പം നമുക്ക് സ്റ്റോൺ പൊട്ടിക്കുന്ന ഒരു പാലിന് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് സ്റ്റോൺ പൊട്ടിക്കുന്ന പാലെന്ന് പറയുമ്പോൾ എവിടെ 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 യാ, നമുക്ക് ഇതാണ്ട് ഇവനെ വെച്ച് കൊടുക്കാം. ഈ ക്യാറ്റ് ആകുമ്പോഴത്തേ ഇത് കണ്ട ഇവനെയൊക്കെ ഞാൻ പിടിച്ചേണ്ട കഴിച്ചു. ഓക്കെ, ഇവനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവന്മാർ ഇവിടെ വന്നിട്ട് ഈ സ്റ്റോൺ പൊട്ടിച്ചോളും കേട്ടോ. ദേ ദേ, നേരെ പോയിട്ട് ഇവിടെ നിന്ന് പണിയെടുത്തോളൂ എനിക്ക് വേണ്ടി കേട്ടോ. കേട്ടോ, കണ്ടോ, ഇവിടെ ഇവിടെ എനിക്ക് ഓർഡർ എനിക്ക് മൈൻഡ് ചെയ്ത് തരും. അപ്പം ഞാനിവിടെ ഒരു ഫസ്റ്റ് പാനലിനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ഒരു ബേസാണ് കേസ്. ഓക്കെ, നമുക്ക് ഒരു ബേസ് സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അതിൻ്റെ പണിയും കൂടെ ചെയ്യാം. അപ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്ട്രക്ചർ അങ്ങോട്ട് ചെയ്യാം. നമുക്കൊരു ചെറിയ ചെറിയ ഒരു ബേസ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ നമ്മുടെ നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഞാൻ ബേസ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു ചെറിയ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് പിന്നെ വലിയ ബേസ് പിന്നീട് ഉണ്ടാക്കാം. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ മരം ഇല്ലയെന്നും പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഏ, അതിനൊക്കെ ഒരു സംഭവം ഉണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് മരത്തിൻ്റെ ഫാമൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ മൈനിങ്ങിന് നമുക്ക് ഫാം ഉണ്ടാക്കാൻ പറ്റും. മരത്തിന് മാത്രമല്ല, മൈനിങ്ങിന് ഫാം ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബേസ് ഞാനങ്ങ് പണിയട്ടെ. ബേസ് അപ്ഗ്രേഡ് കേട്ടോ, എനിക്ക് ബേസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് അപ്ഗ്രേഡ് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ബിൽഡ്, നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അപ്ഗ്രേഡും കൂടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തൊന്ന് തന്നെ ഒരു ഏരിയയും കൂടെ നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. ഒരു പാനലിനെയും കൂടെ നമുക്ക് ഇതിനകത്ത് വച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ട്രാൻസ്പോർട്ടിങ്ങിനായിട്ട് ഒരു പാനലിനെ വെച്ച് കൊടുക്കാം. ഇപ്പം കണ്ട ഇവൻ്റെ ഉപകാരം എന്ന് പറയുന്നത് ഇവൻ ട്രാൻസ്പോർട്ട് ചെയ്യും ഗൈസ്. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് ഏത് വെച്ച് കൊടുക്കും ഗൈസ്? നമുക്ക് ഇതാണ്ട് ഈ ഒരു പാലിന് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. കുരങ്ങനാണ് ഗൈസ്. ഓക്കെ, ദേ ഇത് കണ്ടോ, ഒരു ചെറിയ കുരങ്ങനാണ്. ഈ പാലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന എല്ലാ സാധനവും കണ്ടോ, ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ടോ ആ ഐറ്റങ്ങൾ മൊത്തം ഇവൻ എടുത്തുകൊണ്ട് വന്നിട്ട് ആ പെട്ടിക്കകത്ത് വെച്ച് കൊടുക്കും. യെസ്, എനിക്ക് വേണ്ടി ഇവിടെ പണിയെടുക്കും ഗൈസ്. ഓക്കെ, ഇവൻ ഇവിടെ നൈസായിട്ട് പണിയെടുത്തോളും. ദേ ഇനി ഇവിടെ കിടക്കുന്ന എല്ലാ ഓറുകളും, അതായത് ഈ ഒരു സാധനത്തിന് ഒരു സർക്കിളുണ്ട്, ആ സർക്കിളിനകത്ത് എന്തൊക്കെ ഐറ്റങ്ങൾ കിടക്കുന്നു അതെല്ലാം കൊണ്ടുവന്ന് എൻ്റെ ചെസ്റ്റിനകത്ത് വയ്ക്കും. ഇപ്പം ചെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കോണേ. അപ്പം അവിടെ കൊണ്ടുവയ്ക്കട്ടെ. വേണ്ടേ, പാറ വെച്ചു. ഇനി നമുക്ക് ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആ തടിയും പാറയതിനകത്ത് കിടക്കുന്നുണ്ട. അതാണ് സംഭവം എന്ന് പറയുന്നത്. സോ ഇനി നമുക്കൊരു ബെഡ് ഉണ്ടാക്കിയിടാം. ഓക്കെ, ഇനി നമുക്ക് ബേസ് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ബേസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. നോക്കട്ടെ. യെസ്, ലെറ്റ്സ് ഗോ ഗൈസ്, അപ്ഗ്രേഡ്. യെസ്, നമുക്കിനി ഫീഡിംഗ് ബോക്സ് വെച്ച് കൊടുക്കണം. അടുത്ത അപ്ഗ്രേഡ് അതാണ്. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ പാൽ ബോക്സ് അപ്ഗ്രേഡിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതങ്ങ് ചെയ്യാം. അപ്ഗ്രേഡ്, ലെറ്റ്സ് ഗോ. ലെവൽ 4 ആയിട്ടുണ്ട് നമ്മളിനി.
ഓക്കെ, ഇനി ഇത് ഇങ്ങനത്തെ ഈ ഓരോ സാധനങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ലെവൽ അപ്ഗ്രേഡ് ആകും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിന് ടെക്നോളജിയിൽ കുറേ സാധനങ്ങൾ അൺലോക്ക് ചെയ്യാൻ കിടപ്പുണ്ട് കേട്ടോ. ഏകദേശം 48 ടെക്നോളജി പോയിന്റ് നമ്മളതിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അൺലോക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് അങ്ങ് അൺലോക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റാഞ്ചിൻ്റെ തുറന്നുണ്ട്, അതങ്ങ് അൺലോക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ബെറി പ്ലാന്റേഷൻ, അതങ്ങ് അൺലോക്ക് ചെയ്യാം. സോ ഗൈസ്, ഇനി നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വന്ന പ്ലാന്റേഷൻ ഏരിയ ആണ്. നമുക്ക് ഫുഡ് വേണമല്ലോ, അപ്പോൾ അതിനായിട്ട് ഒരു പ്ലാന്റേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഈ കാണുന്ന ഇവിടെ ആയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇവിടെ ആയിട്ട് ഇങ്ങനെ ചേർത്തങ്ങ് വെച്ചു കൊടുക്കാം. ഓക്കെ, ഒരെണ്ണം. നമുക്ക് ഒരാളിനെയും കൂടെ ജോലിക്കങ്ങ് നിർത്താം ഗൈസ്, അല്ലെങ്കിലേ ടൈം ഒരുപാട് നമുക്ക് പോകും. ഒരാളെയും കൂടെ നിർത്താം. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് അടുത്ത പാനലിനെയും കൂടെ രണ്ടെണ്ണത്തിന് വെച്ചു കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ക്യാരി ചെയ്യാനായിട്ടുള്ള പാനലിന് വെച്ചു കൊടുക്കാം. സോ ഗൈസ്, ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ആൾക്കാരെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ ഉപയോഗം എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഇവർ നമുക്ക് വേണ്ടി പണിയെടുക്കും, അതേപോലെ തന്നെ പ്ലാന്റിങ്ങും ചെയ്യും കേട്ടോ. അതായത് ഈ കുരങ്ങൻ തന്നെ പ്ലാന്റിങ് ചെയ്യുന്നുണ്ടോ, അവൻ തന്നെ ചെയ്തോളും. അതിനുശേഷം ഇവൻ വന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇവന്മാർ തന്നെ ഈ ക്യാരി ചെയ്ത് സാധനം കൊണ്ട് വയ്ക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനത്തെ കുറച്ച് സാധനം പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു സ്റ്റാച്ചു ഞാൻ പണിയാനായിട്ട് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് അവിടെ സ്കീമാറ്റിക് വെച്ചു കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇവന്മാർ ഇവിടെ വന്ന് നിന്ന് പണിയുന്നുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര കിഡ്ഡി ലോണ് ഗൈസ് ഈ ഗെയിം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ എന്തായാലും ഇതിൻ്റെ മുഴുവൻ എപ്പിസോഡുകൾ ഇനി ഒരു എപ്പിസോഡ് എന്തായാലും ഡെയിലി ഇത് കാണും കേട്ടോ. അപ്പോൾ അത് കമൻറ്റിൽ പറഞ്ഞേക്കേ എങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഈ പാലുകളുണ്ടല്ലോ, പാലെന്ന് പറയുന്നത് ഈ ജന്തുക്കളാണ്. ഇതിനെയൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പിന്നെ നമ്മൾ മറ്റേ ബോൾ എറിഞ്ഞ് പിടിക്കുമല്ലോ ഓരോ അതിനെ. അപ്പോൾ അങ്ങനെ പിടിക്കാൻ നേരത്ത് ഈ കറക്റ്റ് പെട്ടെന്ന് അവന്മാരെ ആ ബോളിലോട്ടൊക്കെ കയറാനായിട്ടുള്ള ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതാണ് ക്യാപ്ചർ പവർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റാച്യു നിന്ന് കിട്ടുന്നത്. അങ്ങനെ ഞാനിത് കുറേ നേരം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടംപോലെ ഓർ ഇവിടെ നിന്ന് തന്നെ കിട്ടുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അതിൻ്റെ പോയി. അപ്പോൾ പാൽ വേൾഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയാം. എപ്പിസോഡ് വേണം ഗൈസ്, കമൻറ്റിൽ പറയാം. മറ്റൊരു വീഡിയോ വേണ്ടി വരാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.